ശിഷ്യഹായ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഒരു യുവാവ് ഈശോയുടെ അടുത്ത് വന്ന് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഈശോ അതിന് മറുപടി കൊടുത്തു. നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചു പോയെന്നാണ് പറയുന്നത്. ആ ഒരു സന്ദർഭത്തിൽ ഈശോ പറഞ്ഞ വാക്കുകളാണ് ഇന്നത്തെ സുവിശേഷഭാവം. ധനിക ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യമാണ്. അതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂര്യപ്പുഴയിലൂടെ കടക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ അനേകർക്ക് അത് അസാധ്യമാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ഈ ലോകത്തിലെ ആ വസ്തുക്കളോടും വ്യക്തികളോടും എല്ലാം വളരെ അമിതമായിട്ടുള്ള ഒരു ബന്ധം, അതായത് മറ്റുള്ളവരെ ഒന്നും പരിഗണിക്കാൻ പറ്റാത്ത, മറ്റുള്ളതൊന്നും ഉപേക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വലിയൊരു ബന്ധം, അങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യം പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നവർക്കെ ആ മനുഷ്യബന്ധങ്ങളും വസ്തുക്കളും ധനവും എല്ലാം ഈ ലോകത്തിലുള്ളതെല്ലാം ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മളെല്ലാം മനുഷ്യരാണ്, നമുക്കെല്ലാം മാനുഷികമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, മാനുഷികമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, മാനുഷികമായിട്ടുള്ളതെല്ലാം സ്വന്തമാക്കാനുള്ള ആ ഒരു പ്രവണതയുണ്ട്. അതില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മനുഷ്യന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവണം. സകലതും, അതായത് മനുഷ്യബന്ധങ്ങൾ പോലും, അത് വീട്ടുകാരോടുള്ള ബന്ധങ്ങൾ പോലും, മാതാപിതാക്കന്മാരെ സഹോദരങ്ങളുടെ ബന്ധങ്ങൾ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ദൈവരാജ്യം സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകണം എന്നുള്ളതാണ്. ഈശോ അങ്ങനെയാണ് ജീവിച്ചത്. ഈശോയുടെ ജീവിതം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ജീവിക്കുകയും അത് പ്രഘോഷിക്കുകയും അത് പ്രസംഗിക്കുകയും അതിനുവേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തു. അതുപോലെയുള്ള ആ ഒരു നിലപാട് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും സാധിക്കണം എങ്കിൽ മാത്രമേ ദൈവരാജ്യം പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ ശ്രീഹന്മാരായി പറഞ്ഞ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു, എന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോൾ നിങ്ങൾ 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിനെ വിധിക്കുന്നവരായി മാറും എന്ന് പറഞ്ഞാൽ ഈശോയുടെ ആ ഒരു ആ മഹത്വത്തിൽ പങ്കു ചേരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. തൻ്റെ മഹത്വത്തിൽ പങ്കു ചേരുവാൻ സാധിക്കണമെങ്കിൽ തൻ്റെ ജീവിത ശൈലി സ്വന്തമാക്കണം. അങ്ങനൊക്കെ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ എല്ലാം ഉപേക്ഷിച്ചാൽ അനേകം മാതാപിതാക്കന്മാരെയും സഹോദരന്മാരെയും ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. മാത്രമല്ല പിന്നെ അവസാന ആ നിത്യജീവനും കിട്ടും, പക്ഷേ പീഡനങ്ങളോടുകൂടി കിട്ടുമെന്നാണ് പറയുന്നത്. നിത്യജീവൻ പീഡനങ്ങളോടുകൂടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഉപേക്ഷിക്കുന്നതിലുള്ള ആ വേദനകൾ, ആ ഉപേക്ഷിക്കുന്നതിനുള്ള ഈ ലോകത്തിലുള്ള വ്യക്തികളോടും വസ്തുക്കളോടും ഒക്കെയുള്ള ആ ഒരു അകൽച്ച, അതാണ് ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതിനേക്കാളെല്ലാം ഉപരിയായി ആ ദൈവരാജ്യത്തോടുള്ള ബന്ധം, ഈശോയോടുള്ള ആ ബന്ധം, അത് നമ്മളെ സ്വാധീനിക്കണം. ആ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് സഹനങ്ങളാണ്,
അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനുഷ്യർക്കെല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് പീഡനങ്ങളോടൊപ്പം ആ സഹനങ്ങളോടൊപ്പം എല്ലാം നിങ്ങൾക്ക് അനേകം നല്ല എല്ലാവരെയും ബന്ധങ്ങളായിട്ട് സ്നേഹിക്കുന്നവരവർ ബന്ധം എല്ലാവരുമായിട്ട് സ്ഥാപിക്കുവാൻ സാധിക്കും. അതുപോലെ അവസാനത്തിൽ ജീവനും കിട്ടും. അതായത് ഈ ലോകത്തിലെ മരണത്തോടുകൂടി അവസാനിക്കാത്ത ആ ജീവനും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് അവർ. ഇതിനേക്കാൾ എന്താണ് നമുക്ക് ലഭിക്കാനുള്ളത്? ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് ആ നിത്യജീവൻ എന്ന് പറയുന്നത്. അത് കിട്ടും. അത് പക്ഷെ അത് കിട്ടണമെങ്കിൽ നമ്മളെല്ലാം ത്യജിക്കുവാൻ ശ്രമിക്കണം. അതാണ് പറയുന്നത് ആ കുരിശെടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതാണ് ഈശോ ആ കുരിശില് ആണല്ലോ തന്റെ ജീവിതം അവസാനിപ്പിച്ചത്. ഈശോയിലെല്ലാം ത്യജിച്ച് എല്ലാത്തിനേക്കാളും ഉപരി ആ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, ദൈവഭരണത്തിൻ്റെ സുവിശേഷം, നമുക്കറിയാമത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭരണമാണ്. ആ ദൈവസ്നേഹത്തിന് വേണ്ടി, ആ ദൈവസ്നേഹം എല്ലാവരെയും ഭരിക്കണം എന്നുള്ള ആ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് നിത്യമായ ജീവൻ നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. ഈ എല്ലാ ബന്ധങ്ങളും നമുക്ക് കിട്ടും. ആ സ്നേഹബന്ധങ്ങൾ, സ്നേഹത്തിൻ്റെതാണല്ലോ ബന്ധങ്ങൾ, എല്ലാ മനുഷ്യരോടും സ്നേഹബന്ധം. ആ ഒരു രീതിയിൽ ആ ഈശോയെ അനുഗമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ധനീന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ അസാധ്യമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ്. അത് സാധ്യമായി തീരണമെങ്കിൽ നമ്മൾ ധനമെന്ന് കരുതുന്നതെല്ലാം, ഈ ലോകത്തിലെ ധനമെന്ന് കരുതുന്നതെല്ലാം ഉപേക്ഷിക്കുവാൻ നമുക്ക് തയ്യാറാവണം എന്ന് കർത്താവ് പറയുക. നമ്മളെല്ലാവരും ഈ ശിശുത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ ഒരു ഉപേക്ഷിക്കുന്നത് ആ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആ ഒരു ജീവിതം കുരിശെടുക്കുന്ന ആ ഒരു ജീവിതം, ഈശോയെ അനുഗമിക്കുന്ന ഒരു ജീവിതം, ഈശോ ജീവിച്ചതുപോലെയുള്ള ആ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവണം എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിക്കുകയാണ്. ആ രീതിയിൽ ജീവിക്കുവാൻ, അതിനാണ് നമ്മൾ ഈശോയോടൊത്ത് ഈ കുർബാന അനുഭവം സ്വന്തമാക്കുന്നത്. ഈശോയോടൊത്ത് ആയിരിക്കുന്ന നിമിഷങ്ങളാണ് കുർബാനയുടെ നിമിഷങ്ങൾ. നമ്മൾ ഈശോയുടെ ആ ജീവിതം എല്ലാം അവരുടെ പ്രാർത്ഥനകളിൽ അനുസ്മരിക്കുന്നു. ഈശോയുടെ പരിശുജീവിതവും പിന്നെ പീഡാനുഭവവും മരണവും ഉദ്ധാനവും എല്ലാം നമ്മൾ അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഈശോയുടെ ധാരി നിന്നുകൊണ്ട് ഓരോ ദിവസവും ശക്തി പ്രാപിച്ചുകൊണ്ട് ആ ഈശോ നയിച്ചതുപോലെയുള്ള ആ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.